Good morning. Namal oru problem cheyyunnathu find an analytic function whose real part is u equal to e raised to 2x into x cos 2y minus y sin 2y. Thode real part thannittunde corresponding analytic function kandupidikkanana nerthu namal mattoru example cheyittundayirunnu. Appo aadyam namal cheyyanadathu let f of z equal to u plus iv be analytic. Analytic function f of z equal to u plus iv എന്ന് എടുക്കുക. അതില് u തന്നിട്ടുണ്ട് u equal to e raised to 2x into x cos 2y minus y sin 2y which is given. Okay, അപ്പം f of z അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് dou u by dou y equal to minus dou v by dou x. ഇനി നമ്മൾ dou u by dou x കണ്ടെത്തുന്നു. u നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു x പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ചെയ്യാം. dou u by dou x equal to വിത്ത് റെസ്പെക്ട് ടു x ആണ് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ e raised to 2x into ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് e raised to 2x എടുക്കുന്നു. ബ്രാക്കറ്റിനകത്തുള്ളത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇപ്പം ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ദാറ്റ് ഇസ് ദി ഡെറിവേറ്റീവ് ഓഫ് ദിസ് ബ്രാക്കറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇപ്പം എക്സിന്റെ ഡെറിവേറ്റീവ് വൺ എന്ന് വരും. വൺ ഇൻറ്റു കോസ് ടു വൈ കോൺസ്റ്റന്റ് ആയിട്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. മൈനസ് വൈ സൈൻ ടു വൈ എന്ന് പറയുമ്പോൾ അതിൽ എക്സ് ഇല്ല. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് എന്നുള്ള ഇത്രേ വരുള്ളൂ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് x ഇൻറ്റു കോസ് ടു വൈ മൈനസ് വൈ ഇൻറ്റു സൈൻ ടു വൈ ബ്രാക്കറ്റ് ആണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഇസ് ഇ റൈസ് ടു ടു എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ടു ഇൻറ്റു ഇ റൈസ് ടു ടു എക്സ് എന്ന് വരും. അപ്പൊ അങ്ങനെ കിട്ടുന്നു ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടു എക്സ് കോമൺ ആയിട്ട് എഴുതിയാൽ നമുക്ക് ഈ ടേം ആദ്യം എഴുതാം. 2x cos 2y e raised to 2, 2x എന്നുള്ളത് ഈ രണ്ട് ടേമിലുണ്ട്, ഈ ടേമിലുണ്ട്, ഈ ഫസ്റ്റ് ടേമിലുണ്ട്. e raised to 2x കോമൺ ആയിട്ട് എഴുതിയാൽ ഇവിടെ 2x cos 2y എന്ന് വരും. 2 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x cos 2y എന്ന് വരുന്നു. മൈനസ് അതുപോലെ 2y sin 2y പിന്നെ ഈ ഒരു ടേം കൂടി വരും പ്ലസ് cos 2y. അപ്പൊ ഇങ്ങനെ കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഡോ യു ബൈ ഡോ എക്സ്. ഓക്കെ, നൗ ഡോ യു ബൈ ഡോ വൈ ഇത് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കിട്ടിയതാണ്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വി ഗെറ്റ് ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ്ഡ് ടു എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ അത് എക്സിന്റെ എക്സ് ഇൻറ്റു കോസ് ടു വൈ എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് കോസ് ടു വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് ടു സൈൻ ടു വൈ എന്ന് വരും. കോസിന്റെ മൈനസ് സൈൻ ആണല്ലോ, ഈ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ മൈനസ് ടു എക്സ് ഇൻറ്റു സൈൻ ടു വൈ എന്ന് വരുന്നു. ഈ കോസ് ടു വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് ടു സൈൻ ടു വൈ എന്നാണ് എക്സിന്റെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതി കൊടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് മൈനസ് ഇവിടെ നമുക്ക് വൈ സൈൻ ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻറ്റു സൈൻ ടു വൈ എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് കോസ് ടു വൈ പിന്നെ പ്ലസ് സൈൻ ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് വൺ. അപ്പൊ അത് എത്ര വരും? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് എന്നുള്ളതിൽ വൈ സൈൻ ടു വൈ എന്നുള്ളതിൽ വീണ്ടും നമ്മൾ ആ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് എന്നുള്ളത് ഇത്രയാണ് വരിക. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു കോസ് ടു വൈ മൈനസ് വൈ സൈൻ ടു വൈ ദാറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ ഇതിൽ വൈ ഇല്ലല്ലോ, ഇ റൈസ്ഡ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണ്, ഡെറിവേറ്റീവ് സീറോ എന്ന് വരും. അപ്പോൾ ഇതിന് പ്ലസ് സീറോ എന്നായിരിക്കും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വരാം മൈനസ് ഇ റൈസ്ഡ് ടു എക്സ് ഇൻറ്റു മൈനസ് ഇ റൈസ്ഡ് ടു എക്സ് ഇൻറ്റു ടു എക്സ് സൈൻ ടു വൈ പ്ലസ് സൈൻ ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ
മറ്റൊരു രീതി എന്നുള്ളൂ, ഈ മൈനസ് നമ്മുടെ മൊത്തത്തിൽ ഔട്ട് സൈഡ് എഴുതി, പിന്നെ ആദ്യം ടു എക്സ് സൈൻ ടു വൈ എന്നുള്ള ടേം എഴുതി, പിന്നെ മൈനസ് നമ്മൾ പുറത്ത് എഴുതിയിട്ടുണ്ട്, സൈൻ ടു വൈ എന്നുള്ള ടേം എഴുതി, ദെൻ വൈ കോസ് ടു വൈ. അപ്പം ഇങ്ങനെ ഡോ യു ബൈ ഡോ വൈയും നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചത്, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്, ദറ്റ് ഈസ് ഇതിനെ നമുക്ക് ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പം കോഷി റിമാൻ ഇക്വേഷൻസിൽ 1, 2 എന്ന് നാം പറയുന്നു, ഈ ഡോ യു ബൈ ഡോ എക്സിന് 3 എന്ന് നാം പറയുന്നു, ഡോ യു ബൈ ഡോ വൈ കിട്ടിയതിന് 4 എന്ന് നമ്പർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് അല്ലെങ്കിൽ യൂസിങ് കോഷി റിമാൻ ഇക്വേഷൻ 1 in 3 യൂസിങ് 3 in 1 യൂസിങ് 3 in 1 ഈ തേർഡ് എന്ന് നമ്പർ ചെയ്തത് 1 യൂസ് ചെയ്താൽ ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു വി ഗെറ്റ് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് എന്നാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ റേസ്റ്റ് 2x ദാറ്റ് ഇൻ ടു 2x കോസ് 2y മൈനസ് 2y സൈൻ 2y പ്ലസ് കോസ് 2y ഇങ്ങനെ വരും. ഓക്കെ, നൗ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, നമ്മുടെ എയിം വിത്ത് റെസ്പെക്ട് ടു സോറി ബി കിട്ടുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ബി കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഡോ വി ബൈ ഡോ വൈ എന്നുള്ളതിൽ നിന്ന് ബി ആവാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി. ഓക്കെ, ബി ഗെറ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡോ വി ബൈ ഡോ വൈ എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് വി എന്ന് എഴുതാം, ബി എന്ന് എഴുതാം. ഓക്കെ, ബി ഈക്വൽ ടു ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേഷൻ, അപ്പൊ ഇ റേസ് ടു 2x ഇൻടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു, അപ്പം ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇ റേസ് ടു 2x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ബ്രാക്കറ്റിനകത്തുള്ളത് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കിയിട്ടും എടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2x ഇൻടു കോസ് 2y എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ്, അപ്പം മൊത്തത്തിൽ ഇത് ഇ റേസ് ടു 2x ഇൻടു 2x കോസ് 2y മൈനസ് ഇ റേസ് ടു 2x ഇൻടു 2y സൈൻ 2y പ്ലസ് ഇ റേസ് ടു 2x ഇൻടു കോസ് 2y എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇ റേസ് ടു 2x അതിൻ്റെ കൂടെ കോമൺ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാം, ബാക്കിയുള്ളതിനെ ഇപ്പോൾ ഇതിനെയാണ് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിലാണല്ലോ വൈ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും, രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ആയിട്ട് വൈ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ആയിട്ട് വരുമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, 2x ഇൻടു കോസ് 2y എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ്, കോസൈൻ്റെ ഡെറിവേറ്റീവ് സൈൻ, സൈൻ 2y ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇൻ്റഗ്രേഷനിൽ 2y എന്നുള്ളതിൻ്റെ ആ വൈയുടെ കോഫിഷ്യൻറ്റ് 2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് വരും. ഇപ്പോൾ 2x എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട്, ഇൻ്റഗ്രേഷൻ കോസ് 2y എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2y ഡിവൈഡഡ് ബൈ 2. പിന്നെ മൈനസ് 2 ഇൻടു ഇവിടെ നമുക്ക് വൈ സൈൻ 2y, വൈ സൈൻ 2y എന്ന് പറയുമ്പോൾ വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു സൈൻ 2y എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2y ഡിവൈഡഡ് ബൈ 2, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. പിന്നെ മൈനസ് ഇട്ടിട്ട് വൈ എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്, മൈനസ് ഇട്ടിട്ട് വൈയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഇൻറ്റു മൈനസ് കോസ് 2y ബൈ 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് മൈനസ് സൈൻ 2y ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 എന്ന് വരും. ഇത്രയാണ് ഉണ്ടാവാം, ഈ വൈ സൈൻ 2y എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ ആണ് പ്ലസ് കോസ് 2y എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ എഴുതണം. അപ്പം അത് സൈൻ 2y ഡിവൈഡഡ് ബൈ 2 ഇത്രയാണ് വരിക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ഇവിടെ വൈ സൈൻ 2y എന്നുള്ളതിൽ ബാക്കിയൊക്കെ ഓരോ ടേമുള്ളൂ, 2x കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തു, കോസ് 2y എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ അതുപോലെ കോസ് 2y ഇൻ്റഗ്രൽ വരും. ഓക്കെ, ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ദിസ് ഈക്വൽ ടു അത് ഇവിടെ എഴുതാം, ദാറ്റ് ഇസ് വി ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു 2x ഇൻ ടു
x sin 2y x sin 2y ന്നെ 2 2 കട്ട് ആയി x sin 2y ന്നെ പ്ലസ് ഇവിടെ നമുക്ക് 2 2 കട്ട് ചെയ്താൽ 2 മൈനസ് 1 പ്ലസ് ആകും y cos 2y y cos 2y ഇതിനെ വരെ മൈനസ് ഈ ടേം ഉണ്ടാവും മൈനസ് 2 into minus sin 2y by 4 by minus of minus number the plus sum but a minus already in the one and the minus and that I negative I 2 by 4 number 1 by 2 number minus sin 2y by 2 and that tomorrow then plus sin 2y by 2 okay 3 and our term in corresponding I to raise 2 to x into 1 ഇവിടെ നമുക്ക് സൈൻ ടു വൈ എന്നുള്ളത് ഈ റേസ്ഡ് ടു എക്സ് കോമൺ ഓക്കെ ദാറ്റ്സ് ഇക്വൽ ടു ഇവിടെ ഈ മൈനസ് സൈൻ ടു വൈ ബൈ ടു പ്ലസ് സൈൻ ടു വൈ ബൈ ടു കട്ടായി പോയത് ബാക്കി വരുന്ന മാത്രമേ ഇപ്പം ഇതിൽ ജോഡി ചേർക്കാണ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈയും വേരിയബിൾസ് ആണ് അതിൽ വിത്ത് റെസ്പെക്ട് വൈ മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് എ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അതാണ് ഫൈ ഓഫ് എക്സ് എന്ന് എഴുതിയത് അത് ഈ സൈഡിൽ എഴുതി കൊടുക്കുന്നു ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എക്സ് ഇൻ ടു നമുക്ക് ഫൈനലി ഇവിടെ കിട്ടുന്നത് എക്സ് സൈൻ ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അപ്പൊ ആ ഫൈ ഓഫ് എക്സ് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതാം എന്നിട്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ ബി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ ആയി അപ്പൊ അതിനു വേണ്ടി നമ്മള് ഈ ഡോ യു ബൈ ഡോ എക്സ് കൺസിഡർ ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ വൺ ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത് ഇനി അതുപോലെ നമ്മുടെ അടുത്ത് ഡോ യു ബൈ ഡോ വൈ ഉണ്ട് അത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ഈ ഫോർത്ത് ഇക്വേഷൻ ഇതാണല്ലോ ഡോ യു ബൈ ഡോ വൈ ഈ ഫോർത്ത് ഇക്വേഷൻ ടൂല് യൂസ് ചെയ്യാം എന്നിട്ട് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എത്തിച്ചത് അതുപോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനുശേഷം ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം ഓക്കെ യൂസിങ് 3 ഇൻ 1 എന്ന് എഴുതിയ പോലെ യൂസിങ് 4 ഇൻ 2 using 4 in 2 using fourth equation in second one we get 4 in 2 എന്ന് പറയുമ്പോൾ ഇതാണ് 2 ഡോ യു ബൈ ഡോ വൈ എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട് ഡോ യു ബൈ ഡോ വൈ എന്നുള്ളത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മൈനസ് ഇ റേസ്ഡ് ടു എക്സ് ഇൻ ടു ടു എക്സ് സൈൻ ടു വൈ പ്ലസ് സൈൻ ടു വൈ പ്ലസ് ടു വൈ കോസ് ടു വൈ ഇതാണ് നമ്മുടെ ഡോ യു ബൈ ഡോ വൈ ഇത് ഈ ലെഫ്റ്റ് സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന അപ്പൊ രണ്ട് സൈഡിൽ നെഗറ്റീവ് ഉണ്ട് നമുക്ക് ആ നെഗറ്റീവുകൾ നമ്മൾ ക്യാൻസൽ ചെയ്യാം പിന്നെ വരാം ഡോ വൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ദിസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബി കിട്ടാൻ വേണ്ടി ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി we get v equal to അപ്പോൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്യാം അപ്പൊ ആദ്യം അതിനുവേണ്ടി 2x സൈൻ 2y ഇൻ ടു ഇ റേസ് ടു 2x എന്നുണ്ട് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യേണ്ടത് ഈ ടേമിൽ x ഇല്ല അപ്പൊ അതിന്റെ ഇന്റഗ്രൽ സൈൻ 2y ഇൻ ടു ഓക്കെ ഇ റേസ് ടു 2x ഇതിനോടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യേണ്ടത് അപ്പോൾ സൈൻ 2y ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 എന്ന ഒരു ഈ കേസിൽ ഇവിടെ അതുപോലെ 2y കോസ് 2y ഇൻറ്റു ഇ റേസ് ടു 2x ആണ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 2y കോസ് 2y ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 എന്ന് വരും ഓക്കെ ഈ ടേമിനെ 2x സൈൻ 2y ഇൻറ്റു ഇ റേസ് ടു 2x എന്നാണ് അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം അവിടെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുക ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു 2x ഇൻറ്റു എക്സ് സൈൻ 2y എക്സ് സൈൻ 2y പ്ലസ് വൈ കോസ് 2y
എന്തുവരും പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളത് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്നായിട്ട് എഴുതാം. നേരത്തെ നമ്മൾ ഫൈ ഓഫ് എക്സ് എന്ന് എഴുതിയ പോലെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതിയ പോലെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ സൈ ഓഫ് വൈ എ ഫംഗ്ഷൻ ഓഫ് വൈ ഇതിനെ സൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്നു. നേരത്തെ നമുക്ക് വി ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വി കിട്ടി, വിക്ക് മറ്റൊരു എക്സ്പ്രഷൻ. ഇപ്പം രണ്ടും വിയുടെ എക്സ്പ്രഷൻ ആണ്, രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ വൈയുടെ നമ്പർ ഇട്ടു, ഇതിനെ ഫൈവ് എന്ന് നമ്പർ ചെയ്യുന്നു, ഇതിനെ സിക്സ് എന്ന് നമ്പർ ചെയ്താൽ ഇക്വേറ്റിംഗ് ഫൈവ് ആൻഡ് സിക്സ് രണ്ടും വിയുടെ എക്സ്പ്രഷൻ തന്നെയാണ്. ഫൈവും സിക്സും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ, അതുതന്നെയാണ് വഴിയുള്ളത്. പിന്നെ ഫൈ ഓഫ് എക്സ് ഇവിടെ പക്ഷേ സൈ ഓഫ് വൈ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും വിയുടെ എക്സ്പ്രഷൻസ് ആണ്. അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിലിറ്റി ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു സൈ ഓഫ് വൈ എന്ന് വരും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ബോത്ത് ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കാരണം എക്സിലുള്ള ഫംഗ്ഷൻ ആണ് ലെഫ്റ്റിൽ, റൈറ്റിൽ വരുന്നത് വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എക്സിലുള്ള ഫംഗ്ഷനും വൈയിലുള്ള ഫംഗ്ഷനും ആണ്, രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കോൺസ്റ്റന്റ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആൻഡ് സൈ ഓഫ് വൈ ഈക്വൽ ടു ദി സെയിം കോൺസ്റ്റന്റ്. അപ്പോൾ സി എന്നുള്ളത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ വി ഈക്വൽ ടു ഇ റേസ്ഡ് ടു ടു എക്സ് ഇൻ ടു എക്സ് സൈൻ ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ പ്ലസ് സി. ഇങ്ങനെയാണ് ബി കിട്ടുന്നത്. ദെർഫോർ ദി റിക്വയർഡ് അനാലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ ബി. ആ യു പ്ലസ് ഐ ബി എന്നുള്ളതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇ റേസ്ഡ് ടു എക്സ് ഇൻറ്റു എക്സ് കോസ് ടു വൈ മൈനസ് വൈ സൈൻ ടു വൈ പ്ലസ് ഐ ഇൻറ്റു ബി. ബി ഈസ് ഇ റേസ്ഡ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ടു വൈ എക്സ് സൈൻ ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ പ്ലസ് വൈ കോസ് ടു വൈ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഐ ഇൻറ്റു എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്നുകൂടി നോക്കാം. ദിസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എക്സ് ഇൻറ്റു ഇ റേസ്ഡ് ടു എക്സ് ഇവിടെയും വരുന്നു, ഈ ടേമിലും വരുന്നു. ഇതിൽ ഐ യുടെ ഉണ്ട്. ഇ റേസ്ഡ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നത് എക്സ് കോസ് ടു വൈ ഇവിടെ ഉണ്ട്, എക്സ് കോസ് ടു വൈ. പിന്നെ ഇതിലാണെങ്കിൽ എക്സ് സൈൻ ടു വൈ എന്നുണ്ട്, ഒരു ഐ യുടെ ഉണ്ടാവും അതിൻ്റെ കൂടെ. എക്സ് കോസ് ടു വൈ പ്ലസ് ഐ ഇൻറ്റു വൈ കോസ് ടു വൈ പ്ലസ് ഐ ഇൻറ്റു ഇത് വൈ കോസ് ടു വൈ. ഈ എക്സ് കോസ് ടു വൈയും വൈ കോസ് ടു വൈ ഇവിടെ ഐ യുടെ ഉണ്ട്, ഐ ഇൻറ്റു വൈ കോസ് ടു വൈ എന്നുള്ളത് ഒരുമിച്ച് കൺസിഡർ ചെയ്തു. പ്ലസ് ഐ ഇൻറ്റു എന്ന് എഴുതുമ്പോൾ നമുക്ക് എക്സ് സൈൻ ടു വൈ ഐ ഇൻറ്റു എക്സ് സൈൻ ടു വൈ എക്സ് സൈൻ ടു വൈ എടുത്തു. പിന്നെ ഇവിടെ നമുക്ക് വൈ സൈൻ ടു വൈ എന്നുണ്ട്, വൈ സൈൻ ടു വൈ. അപ്പം ഐ എടുത്തതുകൊണ്ട് നമുക്ക് ഇവിടെ മൈനസ് വരുത്താൻ വേണ്ടിയിട്ട് പ്ലസ് ഐ നോട്ട് ഇട്ട് കൊടുക്കാം, പ്ലസ് ഐ വൈ സൈൻ ടു വൈ. കാരണം ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒന്നാണ്, ഐ സ്ക്വയർ ഇസ് മൈനസ് ഒന്നാണ്, ആ മൈനസ് ഒന്നാണത്. അപ്പോൾ അത് ഈ രൂപത്തിലെടുത്ത് ജസ്റ്റ് മാറ്റി എഴുതി പ്ലസ് സി എന്ന് വന്നിട്ട് പ്ലസ് ഐ സി. ഐ സി എന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ എഴുതും, പ്ലസ് ഐ സി ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എക്സ് ഇൻ ടു ഇവിടെ കോസ് ടു വൈ കോമൺ ആയിട്ട് എഴുതി എഴുതി കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ബ്രാക്കറ്റിൽ വരും, ദാറ്റ് ഇൻ ടു കോസ് ടു വൈ ദിസ് ഇൻ ടു കോസ് ടു വൈ പ്ലസ് അതുപോലെ ഐ ഇൻ ടു ഇവിടെ നിന്ന് അതുപോലെ സൈൻ ടു വൈ കോമൺ ആയിട്ട് എഴുതിയാൽ എക്സ് പ്ലസ് ഐ വൈ സൈൻ ടു വൈ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് ടു ബ്രാക്കറ്റ് പ്ലസ് ഐ സി
That is equal to e raised to 2x into e x plus iy is common item. We will do in a bracket, we will do cos 2y plus I into sin 2y plus ic. That is equal to e raised to 2x into x and our involved. X plus iy is z and z into cos theta plus I sin theta in the format. Cos theta plus I sin theta in the e raised to I theta. B case e raised to I 2y in the theta equal to 2y plus ic. That's equal to e raised to 2x into z into e raised to I 2y. E raised to 2x into e raised to I 2y. Base number e and earth wonder 2x plus I 2y and into z plus ic. That's equal to e raised to 2 into x plus iy and the power 2 common on outside 2 into x plus iy and the that into z plus ic. That's equal to e raised to x plus iy nor in z down e raised to 2z into z plus ic. Ic is a constant. Ic is a capital C. This is f of z. Z e raised to 2z plus a complex constant. C is I into c, which is a complex constant. I into c is a big C. Now we do f of z analytic analysis. Cauchy Riemann equations eluthi ux and uy kandittu Cauchy Riemann equation la substitute cheyappo v ide rendu expressions kitti rendu mid expressions aayidondu rendu nammal equate cheyidittu aa psi x um phi of x um c aanannu kandathi ennittu v ile substitute cheyidu then f of z equal to u plus iv nalladile u um v um koduthittu in terms of z adu maatti eluthi ingane arrange cheyidittu maatti eluthi ennallavana ithrayanu analytic function kandupidikkan parayumbo nammal cheyyanadathu okay.